ജീവിതത്തിൽ എത്രയോ തവണ ഒരു പക്ഷേ നമ്മുടെ കുറവുകളുടെ പേരിൽ നമ്മൾ കളിയാക്കപ്പെട്ടിട്ടുണ്ടാവും ഒന്നോ രണ്ടോ തവണയൊന്നുമല്ല പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പ്രായഭേദമന്യേ ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയ ആ കാലം മുതൽ കൂട്ടുകാരുടെ അടുത്തു നിന്നോ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കുന്നോ മാതാപിതാക്കളെ ബന്ധുക്കളുടെ അടുത്തു നിന്നൊക്കെ ചില കുത്തുവാക്കുകൾ ചില മുറിപ്പെടുത്തുന്ന വാക്കുകൾ കളിയാക്കലുകളൊക്കെ കേട്ട് വിഷമിച്ചിട്ടുള്ളവനാണ് നമ്മൾ ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഒരു പെങ്കുച്ചൻ്റെ കഥ പറഞ്ഞു തരാൻ പോകാൻ ഒരടവകപ്പള്ളിയിൽ നല്ല മിടുക്കിയ ഒരു പാട്ടുകാർ അസാധ്യമായ ശബ്ദത്തിനുടമ നല്ല മിടുക്കിയായിട്ട് പാടി ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സ് വരെ ഇടവുക്കപ്പള്ളിയിലെ കൊയറിൽ സജീവമായിട്ട് പാടിക്കൊണ്ടിരുന്നു മത്സരങ്ങളിലൊക്കെ പാട്ട് പാടി സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ടിരുന്നു നല്ല മിടുക്കിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു ദിവസം ഇടിവെട്ടേറ്റതുപോലെ ഇവളുടെ പാട്ടുകച്ചേരി ഇവിടെ നിൽക്കുകയാണ് പിന്നെ പാടുന്നില്ല കൂട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിച്ച് എന്നെ പറ്റിയ എന്നെ പെട്ടെന്ന് പാട്ട് നിർത്തിയ ഈ ദൈവം തന്ന ഈ വലിയൊരു അനുഗ്രഹം കഴിവ് ഇങ്ങനെ ഉറക്കി കിടത്തുന്നത് എന്നെ പറ്റിയെന്ന് ചോദിച്ചു സൈലൻസ് ആണ് ഇവൾ ആരോടും ഒന്നും പറയുന്നില്ല എന്താ റീസൺ എന്ന് പറയുന്നില്ല മുഖത്ത് ഒരു ഇരുട്ട് സൃഷ്ടിച്ചെടുത്ത് അവൾ മിണ്ടാണ്ടിടക്കാണ് പാട്ടും പാടുന്നില്ല പക്ഷേ അവളെ ഭയങ്കര അധികം ഇഷ്ടമായിരുന്ന അവൾക്ക് ഭയങ്കര അധികം ഇഷ്ടമായിരുന്ന സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മിസ്സ് അവളെ വിളിച്ചു മിസ്സിൻ്റെ സ്നേഹത്തോടെയുള്ള ചില സംഭാഷണങ്ങൾക്കൊടുവിൽ അവൾ കാര്യം പറഞ്ഞു വളരെ സില്ലി എന്ന് നമുക്ക് തോന്നുന്ന ഒരു ചെറിയ റീസൺ റീസൺ ഇതായിരുന്നു കൊയറിൽ കൂടെ പാടിക്കൊണ്ടിരുന്ന കൂട്ടുകാർ ഇവളെ ഒന്ന് ചെറുതായിട്ട് തോണ്ടി തോണ്ടിയെന്ന് വെച്ചാൽ കളിയാക്കി അതായത് നമ്മുടെ ഈ കൂട്ടുകാരി പാട്ടുകാർ കൊച്ചിന് ഒരു ചെറിയ എക്സ്ട്രാ പല്ലുണ്ടായിരുന്നു നമ്മൾ ഈ എന്നൊക്കെ പറയില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കത് ഒരു സൗന്ദര്യമായിട്ടൊക്കെ തന്നെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ കാണുന്നുള്ളൂ പക്ഷേ ഈ മറ്റു പാട്ടുകാർ കൂട്ടുകാരി പാട്ടുകാർ ഇവിടെ കളിയാക്കി എടി കോന്ത്രപ്പല്ലി മൈക്ക് ഇച്ചിരി അകലെ മാറ്റി വയ്ക്കിയില്ലെങ്കിൽ നിൻ്റെ കൊണ്ടിട്ട് മൈക്കിൻ്റെ പെയിൻറ് പോവാണ് ഇതിന് എന്ന് പറഞ്ഞാൽ കളിയാക്കി സില്ലിയാന്ന് വിചാരിക്കാം പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഇതൊക്കെ ഒരു റീസൺ ആണോ സാറേ പാട്ട് ഇത്ര വലിയ കഴിവൊക്കെ നിർത്താനെന്നൊക്കെ ഇതൊക്കെ സംഭവിച്ചിട്ടില്ലേ ദൈവം തന്ന ഒത്തിരി കഴിവുകൾ ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ കളിയാക്കപ്പെട്ട ഏതോ ഒരു കുറവിൻ്റെ പേരിൽ ഉള്ള എല്ലാ കഴിവും ഉറക്കി കിടത്തി മുമ്പോട്ട് ഉയരങ്ങളിലേക്ക് പോകാൻ തയ്യാറാവാതെ പിറകോട്ട് മാറി നിൽക്കുന്ന സ്വഭാവം നമുക്കുണ്ട് ഈ ഷോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല ശ്രദ്ധയോടുകൂടി മുമ്പോട്ടുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നമുക്കെല്ലാം കുറവുകളുണ്ട് നമുക്ക് കഴിവുകളുമുണ്ട് കഴിവുകളോടുകൂടി തന്നെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും കുറവുകളുണ്ട് ഒരുപക്ഷെ എല്ലാം നന്നായിട്ട് പഠിച്ചോർത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥ പെട്ടെന്ന് ക്ഷീണം വരുന്ന പെട്ടെന്ന് രോഗങ്ങൾ വരുന്ന ഒരു ശരീരപ്രകൃതി പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ തൊട്ടാവാടി സ്വഭാവം പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ അതായത് ഈ ഒരു നാല് കുറവുകൾ എടുത്താൽ ശാരീരികമായിട്ടും മാനസികമായിട്ട് ഭൗതികമായിട്ട് ആത്മീയമായിട്ടൊക്കെ കുറവുകൾ നമുക്കുണ്ട് ഈ കുറവുകളെ അംഗീകരിക്കുക എന്നുള്ളതാണ് അനുഗ്രഹത്തിൻ്റെ ആദ്യത്തെ പടി എന്തെന്നറിയോ നമ്മളോട് ആളുകൾ പറയാറുണ്ട് ദൈവം നിനക്ക് തന്ന കഴിവുകളെയൊക്കെ ദൈവം തന്നെ എടുത്ത് ഉപയോഗിക്കും നിനക്ക് പാട്ട് പാടാനുള്ള കഴിവ് നിനക്ക് പടം വരയ്ക്കാനുള്ള കഴിവ് നിനക്ക് പഠിക്കാനുള്ള കഴിവെല്ലാം ദൈവം ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു അപ്പം നമ്മുടെ കുറവുകളോ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ നമ്മുടെ ഈ കുറവുകളെ ദൈവം കൂടുതൽ ശക്തിയായിട്ട് ഉപയോഗിക്കും വെറുതെ പറയണതല്ല നിങ്ങൾ രണ്ട് കുറുന്നോസ് പന്ത്രണ്ടിൻ്റെ ഒൻപത് എടുത്ത് വായിക്കണം പൗലോസുലിയയുടെ ഒരു സംഭാഷണമാണ് പൗലോസുലിയ തൻ്റെ കുറവുകളെയൊക്കെ സ്വർഗത്തോട് ഇങ്ങനെ പരാതി പോലെയോ ഒരു സങ്കടം പോലെയോ ഒരു അഭിമാനം പോലെയൊക്കെ എടുത്ത് പറയുകയാണ് പക്ഷേ പോലീസിലേക്ക് കിട്ടുന്ന മറുപടി ഇതുണ്ട് നമുക്കറിയാവുന്ന ഒരു വാക്യാണ് എൻ്റെ കൃപ മതി നനക്ക് അതിനുശേഷം പറയുന്ന വാക്യം നല്ല ശ്രദ്ധയോടു കൂടി ആവർത്തിച്ച് വായിക്കണം അതിൽ പറയുന്നൊരു വാക്യതാണ് നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് ഇൻ യോർ വീക്ക്നെസ് അതായത് നമ്മുടെ കുറവുകളിൽ ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകും നമ്മുടെ കഴിവുകളിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മഹത്വം തന്നെയാണ് പ്രകടമാകുന്നത് പക്ഷേ നമ്മുടെ കുറവുകളിൽ ആ കുറവുകളെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ആ കുറവുകൾ ഉണ്ടായിട്ടും നമ്മൾ മുമ്പോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ദൈവം ആ കുറവുകളിൽ ബലഹീനതയിൽ കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കും ഈശോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കുറവുകളുള്ളവരെ അത് അംഗീകരിക്കുന്നവരെ അത് ഉണ്ടായിട്ട് മുമ്പോട്ട് പോകുന്നവരെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നവരെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൂക്ക അഞ്ചും എടുത്ത് വായിച്ചു വെങ്ങണം അതിനകത്ത് പത്രോസിലയുടെ ഒരു ബ്യൂട്ടിഫുൾ സീനുണ്ട് മീനൊക്കെ കുറേ കെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ പത്രോസില ഒരിച്ചിരി കോംപ്ലക്സോടുകൂടി ഈശോയോട് പറഞ്ഞു ഈശോയെ ഞാനൊരു പാപിയാണ് നമ്മളെ വിട്ടേ ദൂരെ മാറി നിന്നോ എന്ന് പറഞ്ഞു പക്ഷേ ഈശോ കൂടുതൽ അടുത്തോട്ട് നിന്നും ഓക്കെ മോനെ നിനക്ക് ഈ കുറവുണ്ടോ പക്ഷേ ഒരു കാര്യം ചെയ്തേ ഇപ്പം നിനക്കൊരു പ്രൊമോഷൻ തരാൻ പോവാണ് ഇത്രയും കാലം മീൻ പിടിച്ച് നടന്നതല്ലേ ഇനി ഇനി മനുഷ്യരെ പിടിച്ച് നടക്കുന്ന പറഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ ഒരു പ്രൊമോഷൻ ലെറ്റർ എഴുതി കൊടുക്കുകയാണ് കുറച്ച് പുസ്തകം ആ പുസ്തകത്തിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണും ലൂക്കാ പത്തൊമ്പതിൽ സക്കേ ഹൗസിനെ കുറിച്ച് ഒക്കക്കുറവ് ഇച്ചിരി കൂടുതലായിരുന്നു സഖ്യവോസ് പക്ഷേ ഈശോയെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ മരത്തിലല്ല മാനത്ത് വരെ കയറാൻ തയ്യാറായിരുന്ന സഖ്യവോസ് ഈശോ അവൻ്റെ അടുത്തോട്ട് ചെന്നു മരത്തോട്ട് നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു ബാ ചങ്ങായി വീട്ടിൽ പോയി ചായ ഓടിക്കാന്നൊക്കെ പറഞ്ഞു ഈശോ അവൻ്റെ വീട്ടിലോട്ട് വന്നു ചായ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താൻ തോന്നുന്നു ഈശോ അവനോട് പറഞ്ഞു സഖ്യവോസിനോട് പറഞ്ഞു ഇതേ നിൻ്റെ വീടിന് ഇന്ന് രക്ഷ കൈവന്നിരിക്കുകയാണ് ഈശോയുടെ പ്രിയപ്പെട്ട കൊച്ചേ അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നിൻ്റെ കുറവിലേക്കല്ല നിൻ്റെ കുറവിൻ്റെ വലിപ്പത്തിലേക്കല്ല നിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് നോക്കുക ഈ കുറവുകൾ ഉണ്ടായിട്ടും ഇനിയും നീ മുമ്പോട്ട് പോകാൻ തയ്യാറായാൽ ഈ കുറവ് എനിക്കുണ്ട് പക്ഷേ എൻ്റെ ദൈവം ഈ കുറവുകളേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞ് നീ മുമ്പോട്ട് വാച്ച് തയ്യാറാണെങ്കിൽ ഈശോ നിൻ്റെ അടുത്തേക്ക് വരും നിൻ്റെ വീട്ടിൽ കയറി വന്ന് നിൻ്റെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈശോയുടെ വലിപ്പത്തിലേക്ക് നോക്കുക നിൻ്റെ കുറവിനെ നിറവാക്കാൻ നിൻ്റെ നിറവിനെ അനുഗ്രഹമാക്കാൻ ആ അനുഗ്രഹത്തെ അഭിഷേകമാക്കാൻ പറ്റുന്ന ഈശോ നിന്റെ കൂടെയുണ്ട് അതുകൊണ്ട് കുറവുകളെ ഓർത്ത് പുറകോട്ട് പോവുകയോ ഉള്ള കഴിവിനെ കുഴിച്ചുപോടുകയോ ചെയ്തത് നിന്റെ കുറവിനെ ഓർത്ത് അഭിമാനിക്കുക ആ കുറവിൽ ദൈവം തൻ്റെ ശക്തി പുറപ്പെടുവിക്കും ഉറപ്പായിട്ടും ഇത് വിശ്വസിക്കുക കാണാപ്പാഠം പഠിക്കാൻ വേണ്ടി ഒരു വചനം കൂടെ പറഞ്ഞതെന്ന് നമ്മളിത് അവസാനിപ്പിക്കുകയാണ് മക്കബായയുടെ ഒന്നാമത്തെ പുസ്തകം മൂന്നാമത്തെ അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ എഴുതണം കാണാപ്പാടം പഠിക്കണം മനസ്സിലെന്ന് സൂക്ഷിച്ചു വെക്കണം മക്കബായ കുടുംബത്തിലെ മൂത്തപുത്രനായ യൂദാസ് പറഞ്ഞ നല്ലൊരു സൂപ്പർ വചനാണ് ആ വാക്കിങ്ങനെ കിടക്കുക രക്ഷ നൽകാൻ ഉപകരിക്കുന്ന സൈന്യം ചെറുതോ വലുതോ എന്നുള്ളത് ദൈവസന്നിധിയിൽ അപ്രധാനമാണ് സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത് പവർ കംസ് ഫ്രം ഗോഡ് നിന്റെ ജീവിതത്തിൻ്റെ വിജയം നിന്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം ആശ്രയിച്ചിരിക്കുന്നത് നിന്റെ കഴിവുകളുടെ എണ്ണത്തിലല്ല നിന്റെ കുറവുകളുടെ വലിപ്പത്തിലല്ല നിന്റെ ദൈവത്തിൻ്റെ മഹത്വത്തിലാണ് ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ച് അഭിഷേകത്തോടുകൂടി നിങ്ങളിറങ്ങുന്ന എല്ലാ ഉദ്യമങ്ങളിലും കർത്താവിൻ്റെ ഇരട്ടി അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ